അവസാന നിമിഷം വരെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത അവശേഷിപ്പിച്ച ശേഷമാണ് കേന്ദ്ര നിർദ്ദേശം അംഗീകരിക്കപ്പെട്ട് ശ്രീ കാനം രാജേന്ദ്രൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാകുന്നത്. CPMനെതിരെ കർക്കശ നിലപാടെടുക്കുകയും പാർട്ടിയുടെ സ്വതന്ത്ര വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത CK ചന്ദ്രപ്പന്റെ രാഷ്ട്രീയ പിന്തുടർച്ചക്കാരനായിട്ടാണ് കാനം രാജേന്ദ്രനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ കേരളത്തിൽ പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന നയനിലപാടുകൾ എന്തായിരിക്കും? ശ്രീ കാനം രാജേന്ദ്രൻ വിശദീകരിക്കും ഇന്ന് വ്യൂ പോയിന്റിൽ. സഖാവെ സ്വാഗതം. സത്യത്തിൽ ശ്രീ കാനം രാജേന്ദ്രൻ കഴിഞ്ഞ തവണ, അതായത് ശ്രീ CK ചന്ദ്രപ്പന്റെ മരണശേഷമുണ്ടായ നേതൃത്വ പ്രതിസന്ധി സമയത്ത് തന്നെ സംസ്ഥാന സെക്രട്ടറിയെ മാറേണ്ടിയിരുന്ന വ്യക്തിയാണ്. കാരണം അന്ന് സംസ്ഥാന സമിതിയുടെ ഭൂരിപക്ഷ പിന്തുണ താങ്കൾക്കുണ്ടായിരുന്നു. അന്ന് C ദിവാകരനെ കേന്ദ്രം മുന്നോട്ട് വെച്ചു, അത് സ്വീകരിക്കപ്പെടാതെ വന്നപ്പോൾ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ പന്ന്യൻ രവീന്ദ്രൻ വരികയായിരുന്നു. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യം ഇത്തവണയും ആവർത്തിക്കപ്പെട്ടല്ലോ. K ഇസ്മായിൽ അവകാശപ്പെടുന്നത് അദ്ദേഹത്തിനായിരുന്നു സംസ്ഥാന സമിതിയുടെ പിന്തുണ കൂടുതലായി ഉണ്ടായതെന്ന്, ശരിയല്ലേ? ഇല്ല, അദ്ദേഹം അങ്ങനെ അവകാശപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. അഥവാ അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവകാശവാദം അങ്ങനെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഏതായാലും സംസ്ഥാന കൗൺസിലിൽ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സെക്രട്ടറിയാണ്. അവിടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വാധീനം പരിശോധിക്കപ്പെട്ടിട്ടില്ല. അത്തരം പ്രശ്നങ്ങളൊന്നും CPIയിലില്ല. ഇതെല്ലാം നിങ്ങളിങ്ങനെ കുറേ ദിവസമായി ഈ സമ്മേളനത്തിന് കൊടി ഉയർന്നപ്പോൾ മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനൊരു വാർത്ത പ്രചരിപ്പിച്ചതാണ്. അല്ല, ഒരു ക്ലെയിം K ഇസ്മായിലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നത് വെറും മാധ്യമ സൃഷ്ടിയാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ക്ലെയിം ഞാനും K ഇസ്മായിലും പാർട്ടി സെക്രട്ടേറിയറ്റിലെ 4 അംഗങ്ങളും കൂടിയാണ് ഈ തീരുമാന. ഞങ്ങൾ 4 പേരും ഇതിൻ്റെ ഈ തീരുമാനം, ഞങ്ങൾ 6 പേരും ഈ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് സഖാക്കൾക്ക് അഭിപ്രായങ്ങൾ ഇവിടെ പറയാം. അവർ പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ K ഇസ്മായിൽ ഈ സംഘടനാപരമായ ഉത്തമ മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ കൗൺസിലിൻ്റെ അല്ലെ ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മത്സരത്തിൻ്റെ പ്രശ്നമില്ല. ഇല്ല, ഒരു കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെട്ട ശേഷം നിരവധി തവണ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോലും ചർച്ച നടത്തി ഒടുവിൽ അദ്ദേഹം വഴങ്ങുകയായിരുന്നു. അതിന് ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകളുണ്ട്. പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനം അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം കൂടി മാധ്യമ വാർത്തകളുണ്ടായി. അതല്ല, അതാണ് പറഞ്ഞത്. ഇതിവിടെ അങ്ങനെ ഒത്തുതീർപ്പ് ചർച്ചകളോ യാതൊന്നും നടന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഒത്തുതീർപ്പ് ചർച്ചയുടെ പ്രശ്നമില്ല. സംഘടനാ പ്രശ്നങ്ങളിൽ അങ്ങനെ ഒത്തുതീർപ്പുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പുമില്ല. ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു എന്നതാണ് സത്യം. പാർലമെൻ്ററി പാർട്ടിയുടെ അടുത്ത നിയമസഭയിൽ ആര് നേതാവാകണം എന്ന് തീരുമാനിക്കുന്നതും ആര് നയിക്കണം എന്ന് തീരുമാനിക്കുമ്പോഴും അപ്പോഴത്തെ സാഹചര്യങ്ങളാണ്. അപ്പോൾ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം താങ്കൾ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ആദ്യത്തെ ഒരു നിർദ്ദേശം CPMന് നേരെ ഉണ്ടായിട്ടുണ്ട്. സമര രീതിയിൽ മാറ്റമുണ്ടാകണം. അഡ്ജസ്റ്റ്മെൻ്റ് സമരങ്ങളുടെ പേരിൽ KM മാണിയെ മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിലെല്ലാം CPIയുടെ നിലപാട് ശരിയാണെന്നും അതായിരുന്നു ഉചിതമെന്നും പന്ന്യൻ രവീന്ദ്രൻ വിശദീകരിക്കുകയുണ്ടായി. ആ നിലപാടിന് മുകളിൽ നിന്നുകൊണ്ടാണോ താങ്കൾ സമര രീതിയിൽ മാറ്റം വേണം എന്ന് ഇപ്പോൾ പറയുന്നത്? നമ്മുടെ സമൂഹത്തിൽ വളരെ വേഗം വളർന്നു വരുന്ന ഒരു ഇടത്തരം ഒരു മധ്യവർഗമുണ്ട്. അവർക്ക് പല പ്രശ്നങ്ങളും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അവൻ്റെ മൗലികമായ അവകാശങ്ങളെയോ അവൻ്റെ ജീവിതത്തിലെ സ്വകാര്യതയോ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സമരങ്ങളും രൂപങ്ങളും ഒന്നും പാടില്ല എന്നത് 21-ാം നൂറ്റാണ്ടിനെക്കുറിച്ച് കാണുന്ന എല്ലാവരും അംഗീകരിക്കും. അതുകൊണ്ട് പരമ്പരാഗതമായ സമരരൂപങ്ങൾ വിട്ട് പുതിയ മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. സോളാർ കേസിലായാലും തുടർന്നുണ്ടായ കാര്യങ്ങളിലും CPM സ്വീകരിച്ചിട്ടുള്ള സമര രീതി തന്നെ ഈ കാലത്തിന് യോജിച്ചതായിരുന്നില്ല എന്ന് കൂടിയാണോ ഈ പറഞ്ഞത്? അല്ല, അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചിട്ടില്ലേ സമരരൂപം? അത് CPMന് മാത്രമായിട്ട് അത് വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണ് സമരം. അത് അഡ്ജസ്റ്റ്മെന്റ് സമരമായിരുന്നു എന്ന സംശയം ജനങ്ങൾക്കുണ്ടായപ്പോഴാണല്ലോ CPI നേതാവ് അത് വിശദീകരിച്ചത്. അല്ല, ജനങ്ങൾക്ക് അത്തരമൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾക്കെല്ലാം ഉള്ളതുപോലെ തന്നെ ജനങ്ങൾക്ക് സംശയമുണ്ട് എന്ന് ഞങ്ങൾക്കും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ബോധ്യപ്പെട്ടു എന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ. അതൊരു പഴയ കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ എങ്കിൽ പോലും അത്തരമൊരു സംശയം പോലും ഉന്നയിക്കപ്പെടേണ്ടിരുന്ന വേദി ഇടതുമുന്നണിയായിരുന്നില്ലേ? അത് പരസ്യമായി പറയുന്നതിലൂടെ ഒരു രണ്ടാം കക്ഷിക്ക് മേലുണ്ടായിരുന്ന വിശ്വാസത്തെ നിങ്ങൾ തകർക്കുകയല്ലേ ചെയ്തത്? ഇടതുമുന്നണിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആര് പറഞ്ഞു? ഇടതുമുന്നണി ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് ആര് പറഞ്ഞു? എന്ന് പറഞ്ഞില്ല, ഇത് പരസ്യമായി പറയുക കൂടി ചെയ്തു. പരസ്യമായി പറയുന്നത് മുന്നണിയിൽ പറഞ്ഞതിന് ശേഷമായിരിക്കും എന്ന് കരുതാൻ പാടില്ലേ?
അങ്ങനെയാകാമല്ലോ. അങ്ങനെയാകാം. അങ്ങനെ പരസ്യമായി പറഞ്ഞതിൽ തെറ്റില്ല. പരസ്യമായി ഞങ്ങളൊരു പ്രത്യേക ഘട്ടത്തിൽ ജനങ്ങൾക്ക് ഇത്തരമൊരു വിമർശനമുണ്ട് എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നിലപാടിൽ തന്നെയല്ലേ സി പി ഐ ഇപ്പോഴും ഉള്ളത്? അതെല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് സമരങ്ങളായിരുന്നു എന്ന ആക്ഷേപമൊന്നുമില്ല. ജനങ്ങൾക്ക് ഈ സമരരൂപങ്ങളെ ഈ സമരങ്ങളെ സംബന്ധിച്ച് ജനങ്ങളിൽ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നൊരു ധാരണയുണ്ട് എന്നാണ് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞത്. അത് ജനങ്ങളെ സംബന്ധിച്ചുള്ള പാർട്ടി ഈ സംഭവത്തെക്കുറിച്ച് ജനങ്ങളുടെ നിരീക്ഷണം എങ്ങനെയുണ്ട് എന്ന് പാർട്ടി മനസ്സിലാക്കുന്ന കാര്യം പറഞ്ഞു എന്നുള്ളതുള്ളൂ. അത് പരസ്യമായി പറയണോ രഹസ്യമായി പറയണോ എന്നത് രണ്ടാമത്തെ കാര്യം. ഇടതുമുന്നണിയിൽ നിന്ന് ഘടകകക്ഷികൾ കൊഴിഞ്ഞു പോകാനുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ എടുത്ത നിലപാടാണിത്, ഒരു രാഷ്ട്രീയ നിലപാടാണിത്. അതിനുശേഷവും കൊഴിഞ്ഞു പോക്കുണ്ടായിട്ടുണ്ട്. ആരായിരുന്നു അതിനെല്ലാം ഉത്തരവാദികൾ? അത് ശബ്ദം രണ്ട് കൈയും കൂടെ കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവും. അതുകൊണ്ട് ആരുടെയെങ്കിലും ഒരാളിൻ്റെതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ പുറത്തു പോയവർ എം പി വീരേന്ദ്രകുമാർ ആയാലും ആർ എസ് പി ആയാലും എല്ലാം പറഞ്ഞത് ഈ സാഹചര്യം ഒരു അക്ഷരം ഇക്കാര്യത്തിൽ മിണ്ടിയില്ല എന്നാണ്. സാഹചര്യങ്ങളിൽ ഓരോ പാർട്ടികൾ സ്വീകരിക്കുന്ന സമീപനങ്ങളും ഈ പ്രശ്നങ്ങൾ ഒരു പാർട്ടി ഇടതുപക്ഷ മുന്നണിയിൽ ഓരോ പാർട്ടികളും തുല്യമായ അവകാശവും അധികാരവും ഉള്ള പാർട്ടികളാണ്. അതിനകത്ത് ഒരു പാർട്ടിക്ക് കൂടുതലും ഒരു പാർട്ടിക്ക് കുറവുമില്ല. എൽ ഡി എഫിലെ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് സമവായം കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് സി പി ഐക്ക് എല്ലാ കാലത്തും ഉണ്ട്. അതിൻ്റെ അത്തരം ആശയവിനിമയങ്ങളുടെ കുറവ് ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്നുണ്ടോ, ആ സന്ദർഭത്തിൽ അവിശ്വാസവും അതേപോലെ തന്നെ പ്രശ്നങ്ങളുമൊക്കെ ഉയർന്നു വരും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, അതിൽ ലളിതമായി ചോദിച്ചാൽ എം പി വീരേന്ദ്രകുമാർ പിണങ്ങിപ്പോകുന്നു, അതൊരു സീറ്റ് തർക്കമാണ്. ആ പ്രശ്നത്തിൽ എം പി വീരേന്ദ്രകുമാർ പോകുന്നു, ആർ എസ് പി പിണങ്ങിപ്പോകുന്നു. അപ്പോൾ രണ്ടുപേരും ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം സി പി എമ്മിൻ്റെ വല്യേട്ടൻ മനോഭാവം. ഈ പ്രശ്നം പരിഹരിക്കാൻ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായില്ല, മറിച്ച് ഘടകകക്ഷികളിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ സി പി ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല. ഞാനിപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു പഴയൊരു കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച റീപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ആർ എസ് പിയുടെ സീറ്റിൻ്റെ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരിക്കൽ പോലും ചർച്ച ചെയ്തിട്ടില്ല. അവരും സി പി എമ്മുമായി നടത്തിയ ചർച്ചയിൽ ഞങ്ങൾക്ക് എങ്ങനെ ഇടപെടാൻ പറ്റുന്നത് ഒന്ന് പറഞ്ഞു തരൂ. എൽ ഡി എഫിൽ ഈ സീറ്റ് കൊല്ലം സീറ്റിനെ സംബന്ധിച്ച് കേരളത്തിലെ സീറ്റ് വിഭജനത്തെക്കുറിച്ച് ചർച്ച നടത്തുന്ന എൽ ഡി എഫ് യോഗത്തിന് മുമ്പ് സി പി എമ്മുമായി ചർച്ച ചെയ്ത് ആർ എസ് പി ഇറങ്ങിപ്പോയി. ആർ എസ് പി ആ യോഗം കൂടുമ്പോൾ അവർ കാണുന്നില്ലല്ലോ എന്ന പ്രശ്നം ഞങ്ങളോട് ഉന്നയിച്ചു. അവരെല്ലാം വിളിച്ചു, കൺവീനർ വിളിച്ചു, സി പി ഐ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി വിളിച്ചു. ആർ എസ് പിക്കാർ പറഞ്ഞു ഞങ്ങൾ ആ യോഗത്തിലേക്ക് വരുന്നില്ല. പിന്നെ ഇടതുമുന്നണി ഞങ്ങൾക്ക് എങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും? ശരി, രണ്ടുപേർക്കും വീരേന്ദ്രകുമാറിനും ആർ എസ് പിക്കും രണ്ടുപേർക്കും അവർ അവഹേളിക്കപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് മുന്നണിയിൽ പൊതുവിൽ ചർച്ച ചെയ്യണ്ടേ? വീരേന്ദ്രകുമാറിൻ്റെ കാര്യത്തിലോ? വീരേന്ദ്രകുമാറിൻ്റെ കാര്യത്തിലും ഈ പ്രശ്നങ്ങളിലും ഇതെല്ലാം മുന്നണിക്കുള്ളിൽ കൂട്ടായ ചർച്ച നടന്ന വിഷയങ്ങളല്ല. ആ വിഷയങ്ങളിൽ ഒരു നിലപാടെടുത്ത് ആ രണ്ട് പാർട്ടികളും ഒരു നിലപാടെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സി പി ഐ ശബ്ദിക്കണം തീരുമാനിക്കണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇരുന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങൾ എൽ ഡി എഫ് പറയും. ശരിയാണ്, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞത് കുറേ കൂടി ഗുരുതരമായ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. ഇത്തരം സംഭവങ്ങളെല്ലാം ഇടതുമുന്നണിയിൽ പൊതുവായി ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു, അതുണ്ടായില്ല. സി പി എം തീരുമാനമെടുക്കുന്നു, സി പി എമ്മുമായി ചർച്ചകൾ നടത്തുന്നു. അതിനെയാണ് സി പി എമ്മിൻ്റെ ഒരു വലിയട്ടൻ മനോഭാവം ഉണ്ടോ എന്നല്ല, എന്ന് അതിൻ്റെ അർത്ഥമില്ല. അത് ഞങ്ങളെ കക്ഷിയാക്കാൻ ഞങ്ങളുമായിട്ട് കൂട്ടി ഇരുന്ന് ചർച്ച ചെയ്തെങ്കിൽ ഇപ്പോൾ വീരേന്ദ്രകുമാർ പറഞ്ഞു, ആർ എസ് പി പറഞ്ഞു, സി പി ഐ ഒന്നും പറഞ്ഞില്ല ഈ കാര്യത്തിൽ. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നിട്ടില്ല പിന്നെ കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത്. അത് മുന്നണിയുടെ പ്രവർത്തനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രശ്നമാണ്. അതെല്ലാ കക്ഷികളും സ്വയം ആലോചിച്ച് തിരുത്താൻ തീരുമാനിക്കണം, അതാണ് പ്രശ്നം. അതുമാത്രമല്ല, സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന പല അഴിമതി ആരോപണങ്ങളുടെ കാര്യത്തിലും സമരമുഖം തുറക്കുന്ന കാര്യത്തിൽ യോജിച്ചൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം പന്നിൻ രവീന്ദ്രനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മാണിക്കെതിരെ ഉയർന്നു വന്ന പ്രശ്നം, അത് അടിയന്തരമായി ഇടതുമുന്നണി വിളിച്ചു ചേർത്ത് നമ്മൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടാണ് അത് സാധ്യമായത്. അതിന് വിലങ്ങ് തടിയായി നിന്നത് സി പി എമ്മിൻ്റെ നിലപാടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു അതൊക്കെ ഒരു പഴയ കഥയാണ്. ശ്രീ കെ എം മാണിക്കെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എൽ ഡി എഫ് യോഗം കൂടാൻ താമസിച്ചു. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ആ തീരുമാന യോഗത്തിൻ്റെ തീയതി നിശ്ചയിച്ചില്ല. അപ്പോൾ ഞങ്ങൾ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. കത്ത് കൊടുത്തതിന് ശേഷവും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് യോഗം തീരുമാനിക്കുന്നത്. അപ്പോഴും ഞങ്ങൾ വീണ്ടും കമ്മിറ്റി കൊടുക്കുമ്പോൾ തീരുമാനിച്ചിട്ടില്ല.
അപ്പം ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ഞങ്ങളുടെ ഒരു പ്രക്ഷോഭം നടത്താനായിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചു. ആ മാർച്ച് നടത്താൻ തീരുമാനിച്ചത് അത് ഞങ്ങൾക്ക് അവകാശമുള്ള എൽ ഡി എഫ് എന്നൊരു കക്ഷിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നതുകൊണ്ട് പാർട്ടിയുടെ സ്വതന്ത്രമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പാടില്ല എന്നാർക്കും തീരുമാനിക്കാൻ അവകാശമില്ല. അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ 12-ാം തീയതി സമരം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിൻ്റെ യോഗവും വിളിച്ചു. യോഗം വിളിച്ചിട്ട് ആ പ്രക്ഷോഭം എൽ ഡി എഫ് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവിടെ ആ വിഷയം അവസാനിച്ചു. പിന്നെ അതിനുശേഷം അത് ചർച്ച ചെയ്യേണ്ട വിഷയമില്ല. ഇപ്പോൾ എൽ ഡി എഫ് ഒരുമിച്ചാണ് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സി പി ഐക്കകത്ത് നേതൃത്വം അണികളിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഏറി വരികയാണ്. 21-ാം പാർട്ടി കോൺഗ്രസിൽ പറ്റ്നയിൽ നടന്ന 21-ാം പാർട്ടി കോൺഗ്രസിൽ എ ബി വർദ്ധനെതിരെ ഉയർന്നു വന്നിരുന്ന ആക്ഷേപം സി പി എമ്മിൻ്റെ വാലാക്കി സി പി ഐയെ മാറ്റിയെന്നാണ്. സമാന സ്വഭാവത്തിലുള്ള ആക്ഷേപം ഇവിടെ കേരളത്തിൽ പന്ന്യൻ രവീന്ദ്രനെതിരെ ഉയർന്നു വന്നു. നേതൃത്വ ഗുണങ്ങൾ കാണിക്കാതെ സി പി ഐയുടെ ഒരു സ്വതന്ത്ര വ്യക്തിത്വത്തിന് ഉതകുന്ന തരത്തിലുള്ള ഉറച്ച നിലപാടുകൾ എടുക്കാത്ത ഒരു സെക്രട്ടറി അദ്ദേഹം മാറിയെന്നാണ്. ആ ആക്ഷേപം വെളിയം ഭാർഗവന് നേരിടേണ്ടി വന്നിട്ടില്ല, സി കെ ചന്ദ്രപ്പന് നേരിടേണ്ടി വന്നിട്ടില്ല, സി പി ഐയുടെ സമന്വയതരായ ഒരു നേതാക്കൾക്കും നേരിടേണ്ടി വന്നിട്ടില്ല. ആരുടെ തുടർച്ചയായിരിക്കും കാനം രാജേന്ദ്രൻ? ഓരോ പാർട്ടി ലീഡർഷിപ്പിൽ വരുന്ന ഓരോ ആളുകളും ഒരു കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നമായിരിക്കും. ഇപ്പോൾ അച്യുതമേനോനെ പോലെ പ്രഗത്ഭനാകാൻ എനിക്ക് സാധിക്കുമോ? സാധിക്കത്തില്ല. ഞങ്ങളുടെ പാർട്ടി പി കൃഷ്ണപിള്ളയാണ് ആദ്യത്തെ പാർട്ടിയുടെ സെക്രട്ടറി. അതുപോലെ ഇപ്പോൾ ആരെങ്കിലും ആളാകണമെന്ന് വിചാരിച്ച് നടക്കുമോ? നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പുതിയതായി വരുന്ന ആളുകൾക്ക് സാധിക്കൂ. കാലഘട്ടത്തിനനുസരിച്ച് ഈ നേതാക്കളുടെ വ്യക്തിത്വത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെയല്ലേ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകളിലും മാറ്റം വരുത്തേണ്ടതല്ലേ? പാർട്ടി കോൺഗ്രസിൽ 21-ാം പാർട്ടി കോൺഗ്രസിൽ എടുത്തിരുന്ന തീരുമാനം വിശാലമായ ഇടത് ഐക്യം എന്നുള്ളതായിരുന്നു. അതിന് മതേതര ജനാധിപത്യ സഖ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, കക്ഷികളുടെ ഒരു കൂട്ടായ്മ വേണം എന്നുള്ളതായിരുന്നു. സുധാകർ റെഡ്ഡി തന്നെ വിമർശിക്കപ്പെട്ടു ദേശീയ കൗൺസിലിൽ, ആന്ധ്രാപ്രദേശിൽ, തെലങ്കാനയിൽ കോൺഗ്രസുമായി കൂട്ടുകൂടിയതിന്. ഇനി അങ്ങോട്ട് ബി ജെ പിക്കെതിരെ ഒരു വലിയ ശക്തിയായി മാറണമെന്നും അതിന് കുറേ കൂടി വിപുലമായ വിശാലമായ മതേതര ജനാധിപത്യ കക്ഷികളുടെ കൂട്ടായ്മയാണ് ആവശ്യമെന്നും അത് അതിനൊരു ഒരു സ്വതന്ത്ര അസ്തിത്വം ഉണ്ടാക്കിയെടുക്കണമെന്നും എല്ലാമുള്ള നിർദ്ദേശം സി പി ഐയിലെ നേതാക്കൾക്ക് തന്നെയുണ്ട്. ആ ഒരു രാഷ്ട്രീയ ലൈൻ കാനം രാജേന്ദ്രൻ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? നവ ഉദാര നയങ്ങൾക്കെതിരായിട്ടുള്ള വിശാലമായിട്ടുള്ള ഐക്യം വേണം. ആ നയങ്ങൾക്കെതിരായി പൊരുതുന്ന ഒരു ഇടതുപക്ഷത്തിൻ്റെ വിശാലമായ ഐക്യനിര ഉണ്ടാകണം. അതായത് കോൺഗ്രസുമായി ഒരു തരത്തിലും സന്ധി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഞാനീ പറഞ്ഞതിന് അർത്ഥമില്ല. ന്യൂ ലിബറൽ പോളിസിയാണ് കോൺഗ്രസിൻ്റെ. ഇന്ന് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങൾ: സാമ്പത്തിക നയങ്ങളും അതേപോലെ തന്നെ വർഗീയതയോ അല്ലെങ്കിൽ മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന ആവശ്യമാണ്. ഈ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. മൻമോഹൻ സിംഗ് പിന്തുടരുന്ന നയങ്ങൾ കുറേ കൂടെ വേഗതയോടുകൂടിയാണ് മോഡി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സാമ്പത്തിക നയങ്ങൾ മൂലം ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇതല്ല അവരുമായിട്ടല്ല ഈ നയങ്ങളുമായി തുടരുന്നവരുമായി കൂട്ടുകൂടണം എന്നൊരഭിപ്രായം സി പി ഐക്കില്ല. അതുകൊണ്ട് ഈ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള വിശാലമായ ഇടതുപക്ഷ ഐക്യം, അത് മുഖ്യധാരാ ഇടതുപക്ഷ പാർട്ടികൾ മാത്രമല്ല, നവംബർ 1-ാം തീയതി ഞങ്ങൾ കൂടിയപ്പോൾ ഞങ്ങളുമായിട്ട് കഴിഞ്ഞ കാലത്തിൽ സഹകരിക്കാതിരുന്ന എസ് യു സി എയും സി പി ഐയും ലിബറേഷനും ഒക്കെ ഞങ്ങളോട് ഒരുമിച്ച് സമരം ചെയ്യാൻ ഇപ്പോൾ വന്നു തുടങ്ങി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഏതിനാണ് മുൻഗണന? ഈ വിശാലമായ ഒരു ഐക്യം ഉണ്ടാക്കുന്നതിന് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത് സാമ്പത്തിക ഘടകങ്ങൾക്കാണോ, അതല്ല ഇപ്പോൾ വർഗീയ ഫാഷിസ്റ്റ് ശക്തികളെ എതിർക്കുക എന്ന വിഷയത്തിനാണോ? ഇത് രണ്ടും തുല്യ ഉത്തരവാദിത്തോടു കൂടി നടക്കില്ല. വർഗീയതയ്ക്കെതിരായി വർഗീയ ശക്തികളെ ചെറുക്കണമെങ്കിൽ ജനാധിപത്യ ശക്തികളെ, മതനിരപേക്ഷ ശക്തികളെ ഒരുമിക്കണം. ഞാൻ പാർട്ടികളെക്കുറിച്ച് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഇതിനുള്ളിലുള്ള ജനങ്ങൾ അവരാണ് പാർട്ടികൾ. ഈ നയങ്ങളുമായി പോകുന്ന പല പാർട്ടികളുണ്ട്.
അല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയും അല്ലെങ്കിൽ ഒരു പരിമിതി എന്ന് പറയുന്നത് സംസ്ഥാന തലങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള കക്ഷികളുമായി കൂട്ടുചേർന്ന് ബി ജെ പിക്കെതിരെ ഒരു പ്രതിരോധം തീർക്കാനുള്ള ചെറിയ ചെറിയ ശ്രമങ്ങൾ അങ്ങിങ്ങായി നടക്കുന്നുണ്ട്. അതൊരു ഏകീകൃത ദേശീയ രൂപം ഉണ്ടായിട്ടില്ല. അതുണ്ടാകണമെങ്കിൽ കുറേ കൂടി വിശാലമായ മനസ്ഥിതിയോടുകൂടി പുതിയ ഐക്യങ്ങൾക്ക് വേണ്ടി പുതിയ കൂട്ടുകെട്ടുകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ കോൺഗ്രസിനോടൊപ്പം കൂടി ചേർന്ന് നിന്നുകൊണ്ട് ബി ജെ പി അവരുടെ ഫാഷിസ്റ്റ് വർഗീയ നയങ്ങൾക്കെതിരെ ആ വലിയ വിപത്തിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. അങ്ങനെ ആകുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകും. കോൺഗ്രസ് എന്ന് പറയുന്നത് പഴയ കാലത്തെ കോൺഗ്രസും ഇപ്പോഴത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരുപോലെ കാണാൻ പറ്റില്ല. കോൺഗ്രസ് ഒരു നേതൃത്വമില്ലാത്ത പാർട്ടിയാണ് ഇന്ന് കേരള ഇന്ത്യയിൽ, അല്ലേ? അറിയോ, കോൺഗ്രസ് പിളർന്നപ്പോൾ കോൺഗ്രസിന് പിന്നീടുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസക്തി 19% വോട്ട് നേടുന്ന പാർട്ടിയാണെങ്കിലും അതിന് ഇന്ന് ആ തരത്തിൽ ജനകീയ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് പഴയകാല കോൺഗ്രസിൻ്റെ സങ്കല്പം നമുക്ക് ആവശ്യമില്ല. എന്നാൽ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന വലിയ ജനവിഭാഗങ്ങളുണ്ട്. ആ ജനവിഭാഗങ്ങൾ ഇന്ന് തെറ്റായി നയിക്കപ്പെടുകയാണ്. അവരെയെല്ലാം കൂടി ഈ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കാനോ പ്രാദേശിക പാർട്ടികളുടെ ഭാഗത്തേക്ക് ആകർഷിക്കാനോ ഒക്കെ കഴിയണമെങ്കിൽ അതിൻ്റെ മുന്നുപാധി എന്ന് പറയുന്നത് ഇടതുപക്ഷം ഒരുമിക്കണം. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1952 പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആന്ധ്രാപ്രദേശിൽ 17 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കിട്ടിയത്. പിന്നീട് ഏറ്റവും ഒടുവിലെ ചിത്രം വരുമ്പോൾ CPM-ഉം CPI-ഉം എതിർചേരിയിൽ നിന്ന് മത്സരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. കോൺഗ്രസിനോടൊപ്പം കൂട്ടുകൂടുന്ന സാഹചര്യമുണ്ടായി. ബംഗാളിൽ CPM തൂത്തെറിയപ്പെട്ടു. ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളേണ്ട സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കായില്ലേ? പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലപാടുകളിൽ, നയനിലപാടുകളിൽ, സമീപനങ്ങളിൽ, സമര രീതികളിൽ ഒക്കെ തന്നെ ഒരു അഴിച്ചുപണി യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രായോഗിക തലത്തിൽ ആവശ്യമാണെന്ന അഭിപ്രായം താങ്കൾക്കില്ലേ? രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ ശക്തിയും ഒന്നുമല്ല. തിരഞ്ഞെടുപ്പുകളെല്ലാം ഒരേപോലെ ഗ്രാഫിങ്ങിന് ഉയർന്നുകൊള്ളണം എന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. 57 തിരഞ്ഞെടുപ്പിൽ 40% വോട്ടാണ് ആന്ധ്രാപ്രദേശിൽ അന്ന് കിട്ടിയത്. അതൊരു വലിയ കാര്യമാണ്. പക്ഷേ അവിടെ അധികാരത്തിൽ വരാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ള ധാരാളം മുഹൂർത്തങ്ങളുണ്ട്. ഇപ്പോൾ 84 ബി ജെ പിക്ക് എത്ര സീറ്റുണ്ടായിരുന്നു? 2 ഉണ്ടായിരുന്നുള്ളൂ. ആ ബി ജെ പിയാണ് ഇപ്പോൾ കേവല ഭൂരിപക്ഷ ഒരു പാർട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ്. ആ ഉയർച്ച താഴ്ചകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം മതിയാക്കി പോകാൻ ഇടതുപക്ഷ പാർട്ടികൾക്ക് സാധിക്കില്ല. എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത് എന്ന് വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് അത് മുറിച്ചു കടന്നു പോകാനുള്ള വഴി തേടുകയാണ് ഞങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിലൂടെ പാർട്ടിയുടെ മുഴുവൻ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. കേരളത്തിലെ CPI ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു ഘട്ടത്തിൽ 23-24 നിയോജക മണ്ഡലമെങ്കിലും വളരെ ശക്തമായ സജീവ സാന്നിധ്യമായി നിന്നിരുന്ന ഒരു പാർട്ടിയാണ് CPI. ഇന്നിപ്പോൾ ഒരുപക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ CPI കൈവശമുള്ള സീറ്റുകളുള്ള മണ്ഡലങ്ങളിൽ പോലും ഒരു ബഹുജന അടിത്തറ ഉള്ളത് CPM-നാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അത്തരമൊരു ശോഷണത്തിലേക്ക് CPI നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ തിരുത്താം? നിങ്ങളെല്ലാം ഇങ്ങനെ കേരളത്തിൽ CPM എന്നെങ്കിലും CPI സഹായം ഇല്ലാതെ അധികാരത്തിൽ പുലർപ്പിന് ശേഷമുള്ള കാലം നോക്ക്, 64 CPI സഹായമില്ലാതെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ CPM കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് CPI കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അവഗണിക്കാവുന്ന ഒരു ശക്തിയാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ ആർക്കും സാധിക്കില്ല. ഞങ്ങളെ റൈറ്റ് ഓഫ് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മുന്നണിക്കും സാധിക്കില്ല. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ മുന്നണിയെ, ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്താനും കൂടുതൽ പാർട്ടിയുടെ അടിത്തറ വിപുലമാക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അധികാരത്തിൻ്റെ കാര്യത്തിൽ അതിനനുയോജ്യമായിട്ടുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഉദാഹരണത്തിന് CPI മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കോൺഗ്രസിൻ്റെ സഹായത്തിലാണ്. കൺവീനർ സ്ഥാനത്തേക്ക് നിങ്ങൾ പരിഗണിക്കപ്പെടാറില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ പരിഗണിക്കപ്പെടാറില്ല. ഇതെല്ലാം ഒരു തരത്തിൽ അവഗണനയല്ലേ? കേരളത്തിൽ ഈ സമീപകാലം വരെ ഏറ്റവും കൂടുതൽ വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന പാർട്ടി CPI ആണ്.
മറ്റ് പാർട്ടികളെ. ഇപ്പോൾ അടുത്ത കാലത്ത് തുടർച്ചയായിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം അതിന് വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ സി പി ഐക്കും മുഖ്യമന്ത്രി ആകാനുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പ്രത്യേക സാഹചര്യം. സി പി ഐ മുഖ്യമന്ത്രി അച്യുതമേനോൻ സി പി ഐയിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ, നിങ്ങളിപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നല്ലോ, അവർ പിന്തുണ നൽകിയിട്ടാണ് മുഖ്യമന്ത്രിയായത്. പക്ഷെ കോൺഗ്രസിന് 9 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ 1969-ൽ. അവർ പുറത്തു നിന്ന് പിന്തുണ നൽകുകയത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും നമുക്ക് എണ്ണത്തിൻ്റെയോ വണ്ണത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ മാത്രമല്ല, സാഹചര്യങ്ങളാണ് ഓരോന്നും. അതായത് സി പി ഐ മുഖ്യമന്ത്രി ഉണ്ടാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകും. രാഷ്ട്രീയത്തിൽ ഒന്നും അസംഭവ്യമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് താങ്കളുടെ പ്രധാന ലക്ഷ്യമായി മാറിയിട്ടുണ്ട്? ഇല്ലില്ല, ഞങ്ങൾ പ്രധാന ലക്ഷ്യം സി പി ഐക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കുക, മുന്നണി പൊളിക്കുക, ഇതൊന്നുമല്ല. അതൊന്നും ഞങ്ങളുടെ ലക്ഷ്യത്തിൽ പ്രയോഗം ഞാൻ നടത്തിയിട്ടില്ല. ഇല്ല, അതൊന്നുമല്ല, അതാണല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത് ഞങ്ങളുടെ ഒരു അജണ്ടയല്ല. ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ വിശാലമായ ഐക്യത്തിൽ കൂടി വളർത്തിക്കൊണ്ടുവന്ന് മറ്റ് ജനാധിപത്യ ശക്തികളുടെ പിൻബലത്തോടെ ഈ സാമ്പത്തിക നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ പൊരുതി കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ഒരുപാട് അഭിമുഖങ്ങളിൽ താങ്കൾ വന്നു. അതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തെടുത്തൊരു പോയിൻ്റ്, താങ്കൾ പറഞ്ഞത് ഇതുവരെ പറയാതിരുന്നത് ആർ എസ് പിയും ജെ ഡി യുടെയും എല്ലാം കാര്യത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള മുൻകൈ എടുക്കേണ്ടത് ഇടതു മുന്നണിയാണെന്നാണ്. അതുവരെ ഉണ്ടായിരുന്ന നിലപാട് അവർ സ്വയം തെറ്റുതിരുത്തി തിരിച്ചു വരട്ടെ എന്നാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി പോലും ആ നിലപാടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടാൻ സി പി ഐ മുൻകൈ എടുക്കുന്നു? ഇല്ല, അത് മുന്നണിയുടെ കാര്യങ്ങളിൽ അവർ സ്വയം തെറ്റുതിരുത്തി വരട്ടെ എന്ന് പറയുന്നത് അപ്രായോഗികമായ ഒരു സമീപനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ ചെയ്തത് തെറ്റാണെന്ന് എന്ന് അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ തന്നെ ഒരു ചർച്ച ആവശ്യമാണ് അല്ലേ, ആശയവിനിമയം ആവശ്യമാണ്. അവർ ചെയ്തത് തെറ്റല്ല എന്ന് ഞങ്ങൾക്ക് തോന്നണമെങ്കിൽ ഒരു ആശയവിനിമയം ആവശ്യമാണ്. അതുകൊണ്ട് മുന്നണിയിലേക്ക് പുതിയ കക്ഷികളെ കൊണ്ടുവരണമെങ്കിൽ അവരുമായി ചർച്ച ചെയ്യണം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് മുന്നണിയുടെ വിപുലീകരണത്തിലും മറ്റുള്ളതിലുമെല്ലാം ഇടം കൊടുക്കുന്നത്. അത് ചർച്ചകളിൽ കൂടി മാത്രമേ പറ്റുള്ളൂ. ഒരാൾ തെറ്റ് തിരുത്തി രാവിലെ വന്ന ഒരു അപേക്ഷ തന്നാൽ അയാൾ മുന്നണിയിൽ എടുക്കാൻ പറ്റുമോ? തിരുത്തി എന്ന് അദ്ദേഹം പറയുന്നത്, തിരുത്തിയെന്ന് ഞങ്ങൾക്കും ബോധ്യം വരണ്ടേ? മുന്നണിക്ക് ബോധ്യം വരണ്ടേ? അതായത് ഈ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകളുമായി യോജിക്കാൻ കഴിയുന്ന പാർട്ടികളേതായാലും, അതിപ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് ബി ആയാലും കെ എം മാണി വിഭാഗമായാലും ഒക്കെ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുധാരണയിൽ മുന്നണിയിലേക്ക് വരാം. ഇല്ല, അത് ചർച്ച ചെയ്ത് ബോധ്യപ്പെടണം. അല്ലാതെ അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ പോരാ. അവർ ഇതുമായിട്ടൊരു സംവാദം നടത്തി. ഇപ്പം അവർ ഈ മുന്നണി വിട്ടിട്ടില്ല. ആർ മാണി യു ഡി എഫിൻ്റെ ധനകാര്യമന്ത്രിയാണ്. ഞങ്ങളിവിടെ ഇരുന്ന് അവരെ മുന്നണി ചേർക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? മുന്നണിയിൽ ആളെ കൂട്ടാനേ പാടില്ല, പാർട്ടികളെ കൂട്ടാൻ പാടില്ല. ആര് വന്നാലും സി പി ഐയുടെ പ്രസക്തി നഷ്ടപ്പെടില്ല. സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ഭയമില്ല. ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സ്ഥാനത്തിന് വേണ്ടിയൊന്നും നിൽക്കുന്നതല്ല. സി പി എം സി പി ഐ രണ്ട് ഭാഗത്തും നേതൃമാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ ഈ രണ്ട് പാർട്ടികൾക്കുമിടയിലുള്ള ബന്ധം ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ലെഫ്റ്റ് യൂണിറ്റി, ഇതൊക്കെ പറയുന്നത് സെക്രട്ടറിമാർ മാറിയതോ മാറി വന്നതുകൊണ്ട് അതിനൊരു മാറ്റവും വരാൻ വന്നില്ല. നിലപാടുകൾക്ക് പ്രാധാന്യമുണ്ട്. പാർട്ടിയുടെ പൊതുവായ നയമാണ്. അപ്പോൾ പാർട്ടിയുടെ പൊതുവായ നിലപാടുകൾ അത് നടപ്പിലാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഇതാണ് സെക്രട്ടറിമാർക്കോ അല്ലെങ്കിൽ അത് ഉന്നത ഘടകത്തിലുള്ള ആളുകൾക്കോ. ചിരിക്കുന്ന നേതാവും ചിരിക്കാത്ത നേതാവും രണ്ടു തന്നെയല്ലേ ശ്രീകാനം? അത് ചിരിക്കുന്നതും ചിരിക്കാത്തതും എന്ന് പറഞ്ഞാൽ ഏറെ ചിരിക്കുന്നതും ഒട്ടും ചിരിക്കാത്തതും അപകടമാണ്. ട്രേഡ് യൂണിയൻ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള നേതാവാണ് താങ്കൾ. അസംഘടിതരായി നിന്ന ഐ ടി മേഖലയിലെ തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലെ തൊഴിലാളികളെല്ലാം സംഘടിപ്പിക്കാൻ താങ്കൾ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെതിരെ രാഷ്ട്രീയ നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട് ഇടതുപക്ഷ പാർട്ടികൾ. അപ്പോൾ കാനം ചെയ്തിരുന്നത് അന്ന് നിലപാടുകൾക്ക് വിരുദ്ധമായൊരു ആക്ടിവിറ്റി ആയിരുന്നില്ലേ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ പിന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിയാന്ന് തോന്നുന്നില്ല. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലെ തൊഴിലാളികളെ ആദ്യമായി സംഘടിപ്പിക്കുമ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളും അവരുടെ മേലുള്ള കേസിനെ കുറിച്ചും പഠിച്ചുകൊണ്ടാണ്. ഇതിനൊരു ദേശീയ അടിസ്ഥാനത്തിലൊരു നിയമം വേണം, സംസ്ഥാന അടിസ്ഥാനത്തിലൊരു നിയമം വേണം. ആ നിയമം ഇപ്പോൾ ഒരു നിയമവും ഇല്ല.
ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ജോലി ചെയ്യാൻ ഈ ചെറുപ്പക്കാരെ അനുവദിക്കണം എന്നാവശ്യം ഉന്നയിച്ചു. ഞങ്ങൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പരമാവധി അത് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ള ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചത്. സി ദിവാകരനെ പോലൊരു നേതാവ് തഴയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് അയച്ചു എന്ന് പ്രതിനിധികളിൽ ചിലർ ഈ സമ്മേളനകാലത്ത് വിലപിക്കുകയുണ്ടായി. കെ ഇസ്മായിലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിഭാഗം മത്സരിക്കാൻ തയ്യാറായി എന്നുള്ള താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമ സൃഷ്ടിയാണെങ്കിൽ അങ്ങനെ അതുമുണ്ടായി. ഇതെല്ലാം താങ്കളുടെ പ്രവർത്തനത്തിന്, സുഗമമായ പ്രവർത്തനത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്ന ഘടകങ്ങളല്ലേ? ഇതിപ്പോൾ സി ദിവാകരനെ ഞങ്ങൾ അവഗണിച്ചു, രാഷ്ട്രീയ വനവാസത്തിനയച്ചു എന്നൊന്നും പറയുന്നൊന്നും ശരിയല്ല. ശ്രീ ദിവാകരന് ഇപ്പോൾ ഈ സമ്മേളനത്തിലെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുത്ത സംസ്ഥാന കൗൺസിലിലെ അംഗമാണ്. നാളെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അവിടെ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് ആ സമിതിയിൽ അംഗമാകുന്നതിനും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അത് പാർട്ടിയാണ്, പാർട്ടി സമ്മേളനമാണ് തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും ഒരാളിനെ മനഃപൂർവ്വമായി ഒഴിവാക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത് സാധാരണ അത് ചെയ്യാറ്. പാർട്ടിയെ നേരോടെ നയിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.